കൊറിയറുമായി വന്ന ചെറുപ്പക്കാരൻ മുറ്റത്ത് ചെടി നനച്ചുകൊണ്ടെന്ന് പെൺകുട്ടിയോട് ചോദിച്ചു സംഭൃത എന്നാണോ പേര് അവൾ കേട്ട ഭാവമില്ല അവൻ വീണ്ടും ചോദിച്ചു ഒരു മൈൻഡും ഇല്ല ചെവി കേൾക്കില്ലേ അവൻ ചോദിച്ചു അപ്പോഴും പ്രതികരണമൊന്നുമില്ല കാണാൻ സുന്ദരിയാണ് ചുന്നാറാണ് വേഷം ഹലോ അവൻ വിളിച്ചു ഒരു രക്ഷയില്ല അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ഒരു മൂളിപ്പാട്ടം പാടി അവൾ ചെടി നനയ്ക്കുകയാണ് പിന്നിൽ നീളിലണക്കം കണ്ടപ്പോൾ അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി അവൻ കൊറിയർ അവളുടെ നേരെ നെട്ടി സംഭൃതയ്ക്കുള്ളതാണ് ഇയാളാണോ സംവൃത അവൻ ചോദിച്ചു അവൾ അവൻ്റെ ചുണ്ടുകളിലേക്ക് നോക്കി എന്നിട്ടകത്തേക്ക് ഓടിപ്പോയി അമൃത എന്നാണ് അവളുടെ പേര് സമൃദ്ധ അവളുടെ ചേച്ചിയാണ് അമൃതയ്ക്ക് കേൾവിശക്തിയും സംസാരിക്കാനുള്ള കഴിവുമില്ല പക്ഷെ അവളെ കാണാൻ അങ്ങനെയൊന്നും തോന്നില്ല അത്രയ്ക്ക് സുന്ദരിയാണ് എല്ലാ അഴകളവളും തിഞ്ഞ സുന്ദരി അവൾ തിരിച്ചു വന്നപ്പോൾ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ആദി കൊറിയർമേ വന്നാണ് അവൻ പറഞ്ഞു സോറി അവൾക്ക് ജീവിക്കേക്കില്ല അവൾ പറഞ്ഞു വിശ്വാസം വരാതെ അവൻ അമൃതയെ നോക്കി അവൾ എന്തോ സ്വപ്നം കണ്ടു നിൽക്കായിരുന്നു എന്നാണ് അവൻ കരുതിയത് കൊറിയർ കൊടുത്തപ്പോഴും പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങുമ്പോഴും അവൻ ശ്രദ്ധിച്ച അമൃതയാണ് സഹതാപത്തോടെയുള്ള നോട്ട് അവൾ സ്ഥിരം കാണുന്നതാണ് അതുകൊണ്ട് അവൾ ആ നോട്ട് അവഗണിച്ചു അപ്പോഴാണ് ചന്തു അങ്ങോട്ട് വന്നത് അമ്മവൻ്റെ മോനാണ് അവൻ സമൃദ്ധിയുമായി അടുപ്പത്തിലാണ് എല്ലാവരും അറിഞ്ഞുള്ള ബന്ധമാണ് ജോലി കിട്ടിയിട്ട് കല്യാണം എന്നാണ് തീരുമാനം അതുകൊണ്ട് അവൻ ആ വീട്ടിൽ പരിപൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ആദ്യം കണ്ടപ്പോൾ അവൻ ചിരിച്ചു രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചാണ് പക്ഷേ വലിയ സൗഹൃദമൊന്നുമില്ലായിരുന്നു രണ്ട് ഗ്യാങ് ആയിരുന്നു അളിയാണെങ്കിൽ ജോലിക്ക് കയറിയോ ചന്ത് ചോദിച്ചു രണ്ട് മൂന്ന് റാങ്ക് ഇഷ്ടം പേരുണ്ട് അതൊന്ന് സെറ്റാകുന്നവരെ പിടിച്ച് നിൽക്കണ്ടേ ആദ്യം ചോദിച്ചു ചന്ത് ഇപ്പോഴും പഠിക്കുകയാണ് ജോലി കിട്ടിയാൽ വീട്ടുകാരെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുമെന്ന് അവൻ അറിയാം കുറച്ചുനാൾ പ്രേമിച്ചിട്ട് മതി കല്യാണം എന്നാണ് അവൻ്റെ തീരുമാനം സമൃദ്ധിക്കും അതാണ് ഇഷ്ടം വിശേഷങ്ങളൊക്കെ പറഞ്ഞവർ പിരിഞ്ഞു സമൃദ്ധി കാണാൻ വന്നാണ് അമൃതയ്ക്ക് അറിയാം അവൾക്കും മുറിച്ചറക്കന്മാരുണ്ട് പക്ഷേ അവളുടെ കുറവുകൾ അറിയാവുന്നതുകൊണ്ട് അവരൊക്കെ അവളെ അവഗണിക്കുകയാണ് അവൻ മീൻപിടുത്താൻ കഴിഞ്ഞുള്ള വരവാണ് വലിപ്പമുള്ള മീനൊക്കെ അവൻ അവൾക്ക് കൊടുത്തു നിൻ്റെ അമ്മയെ തറിഞ്ഞ് അതിനെ തല്ലിക്കൊല്ലും സമ്മൃദ്ധ പറഞ്ഞു നിനക്ക് വേണ്ടി മരിക്കുകയാണ് ഞാൻ മുത്തേ കള്ളച്ചരിയോടെ അവൻ പറഞ്ഞു ഇത് ഏത് നാടകത്തിലെ ഡയലോഗാ കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു രണ്ടവരും എന്താണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അവൾ മീൻ വാങ്ങിയടുക്കലിലേക്ക് പോയി കട്ടുറുമ്പ് പോയി കള്ളച്ചരിയോടെ അവൻ പറഞ്ഞു അവൻ അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കി ഇതിനു വേണ്ടി ആ മീനുമായി വന്നതല്ലേ നാണത്തോടെ അവൾ ചോദിച്ചു അതൊക്കെ ആര് കേൾക്കാൻ അവളുടെ എല്ലാം സ്വന്തമാക്കി അവൻ മടങ്ങി അമൃതം മീൻ വൃത്തിയാക്കിയിട്ട് വന്നപ്പോൾ ചേച്ചി നല്ല ഉറക്കമാണ് ചന്തവട്ടം വരുന്നത് എന്താണെന്ന് അവൾക്കറിയാം അവൾ നാണത്തോടെ ചേച്ചിയെന്ന് നോക്കി നിന്നു അവൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ചെടികളോടും പൂക്കളോടും ഒക്കെയാണ് രണ്ടു ദിവസം കഴിഞ്ഞാരി വന്നപ്പോൾ പതിപോലെ അവൾ ചെടികൾക്ക് വെള്ളം തന്നെക്കെയാണ് അവൻ കൗതുകത്തോടെ അവളെ നോക്കി നിന്നു ഇന്ന് പാവാടൻ ടോപ്പാണ് വേഷം അവനെ കണ്ടപ്പോൾ അവൾ ചിരിച്ചു അവൾ കൈനീട്ടിപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഒരു വന്നതല്ല വന്നല്ല ചന്ദവിനെ കാണാൻ വന്നതാണ് അവൻ കള്ളം പറഞ്ഞതാണ് അവൻ അവളെ കാണാൻ വന്നാണ് അവൻ എന്താണ് പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായില്ല അവൾ അവൻ്റെ ചുണ്ടുകളിലേക്ക് നോക്കി നിന്നു എനിക്കിഷ്ടമാണെന്ന് പറയുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത് അവൾ വിശ്വാസം വരാതെ അവനെ നോക്കി അവൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അവൾ കൗതുകത്തോടെ അവനെ നോക്കി നിന്നു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൾക്ക് കാര്യം പിടി ചെക്കന് തന്നെ ഇഷ്ടമാണ് അവൻ എന്തൊക്കെയോ ചോദിച്ചു അവൾക്കൊന്നും മനസ്സിലായില്ല ഒടുവിൽ അവൻ പേരെയടുത്ത് കൈവെള്ളിയിൽ എഴുതി എനിക്ക് തന്നെ ഇഷ്ടമാണ് അവൾ അമ്പരപ്പോടെ അവനെ നോക്കി പിന്നെ അകത്തേക്ക് നോക്കി ചേച്ചിയൾക്ക് പേടിയാണെന്ന് അവന് മനസ്സിലായി അവൻ പേന അവളുടെ നേരെ നീട്ടി അവൻ ചന്തവട്ടിനോട് പഠിച്ചാണെന്ന് ചേച്ചി പറഞ്ഞ് അവൾക്കറിയാം അവൾ കൈവെള്ളയിൽ എഴുതി ഇഷ്ടമാണ് അവൻ ചുറ്റും നോക്കിയിട്ട് അവൾക്ക് ഒരു മുത്തം കൊടുത്തു അവൾ നാണത്തോടെ അവനെ നോക്കി എന്നിട്ട് അകത്തേക്ക് ഓടിപ്പോയി അവൾക്ക് ആദ്യമായാണ് ഇങ്ങനെ അനുഭവം അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ചേച്ചി നല്ല ഉറക്കമാണ് അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അവൻ പോയിട്ടില്ല അവൾ ഇറങ്ങിച്ചെന്നു ചേച്ചി ഉറക്കമാണെന്ന് അവനും മനസ്സിലായി മടങ്ങുമ്പോൾ അവളുടെ കൗതുകങ്ങളെല്ലാം അവൻ്റെ സ്വന്തമായിരുന്നു ബൈക്ക് നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ പറപ്പിക്കാൻ അവന് തോന്നി അവളപ്പോൾ അടുക്കളയിൽ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അപ്പോഴും അവൾക്കൊരു പേടിയുണ്ട് അവൻ തന്നെ ചതിക്കുമോ എന്ന പേടി തൻ്റെ കുറവുകളെപ്പറ്റി അവൾക്ക് നന്നായി അറിയാം ചേച്ചി അറിയാതെ അവർ പ്രേമിച്ചു രണ്ടുപേരുടെ കയ്യിൽ ഓരോ പേന കാണും കൈവെള്ളയിൽ മനസ്സിലുള്ളത് എഴുതി കാണിക്കും അവളെ സ്വന്തമാക്കുമ്പോൾ അവളുടെ കണ്ണുകൾ സംസാരിക്കും ഓരോ നോട്ടം കാണുമ്പോഴും അവനറിയാം അവളുടെ മനസ്സിലെന്താണെന്ന് ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി പെട്ടെന്നൊരു ദിവസം അവനെ കാണാതായി അവൾ കാത്തിരുന്നു വന്നില്ല ഫോൺ വിളിച്ചപ്പോൾ നോട്ട് റീച്ചബിളാണ് അവൻ വീഡിയോ കോളിൽ വരുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകില്ലെങ്കിലും വെറുതെ അവനെ നോക്കിയിരിക്കുന്ന അവൾക്കൊരു ലഹരിയായിരുന്നു അവൻ്റെ വീട് എവിടെയാണെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് അറിയില്ലെങ്കിലും അവൾക്ക് സ്ഥലം അറിയാം ചേച്ചി ഉറക്കം തുടങ്ങിയപ്പോൾ അവൾ സൈക്കിളും മടുത്തിറങ്ങി പലതവണ ചോദിച്ചപ്പോൾ അവൻ്റെ വീട്ടിലെത്തി ചെറിയൊരു വീടാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അവിടെ എത്തിയപ്പോൾ ആരുമില്ല അയൽപ്പക്കത്ത് ചോദിക്കാമെന്ന് വെച്ചാൽ അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കണം ഇവിടെ മാറി എത്തിയത് എങ്ങനെയാണെന്ന് അവൾക്ക് അറിയൂ തനിക്ക് സംസാരിക്കാനും കേൾക്കാനുമുള്ള കഴിവുണ്ടായിരുന്നു അവൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചത് അപ്പോഴാണ് പടങ്ങുമ്പോൾ അവളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരുന്നു രണ്ട് തവണ ശർദ്ദിക്കാൻ കൂടി ചെയ്തതുകൊണ്ട് അവൾക്ക് ആകെ ടെൻഷനായി രണ്ട് ദിവസം അവൾക്ക് ചെറിയ സംശയമുണ്ടായിരുന്നു എല്ലാം തുറന്ന് പറയാൻ തന്നെ അവൾ തീരുമാനിച്ചു ചേച്ചിയുടെ മുറിയുടെ വാതിൽ അവൾ ഫയന്ന് മറിച്ച് നിന്നു പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു സ്ക്രീനിൽ അവൻ്റെ മുഖം തെളിഞ്ഞു അവൻ്റെ മെസ്സേജ് വായിച്ചപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു അവരൊരു ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോഴാണ് തന്നെ റൂമിലേക്ക് മാറ്റിയത് അതാണ് വിളിക്കാൻ താമസിച്ചത് ഇനി കാത്തിരിക്കാനാവില്ലെന്ന് അവൾ പറഞ്ഞു അവനൊന്നും മനസ്സിലായില്ല മനസ്സിലായപ്പോൾ അവൻ്റെ കണ്ണുകളുടെ തിളക്ക അവൾ കണ്ടു നാളെ അമ്മയും ചേച്ചി ഞാൻ അങ്ങോട്ട് വിടാം നീ ചേച്ചിയോടെല്ലാം തുറന്ന് പറഞ്ഞ് സമ്മതം വാങ്ങണം അവൻ്റെ മെസ്സേജ് വന്നു അവൾ എല്ലാവരും എഴുതി ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് അടുക്കളയിൽ പോയി വിളിച്ചിരുന്നു ചേച്ചി വന്ന് അവളുടെ ചെവിക്ക് പിടിച്ചു മിണ്ടാപ്പുച്ച കലോടക്കൊന്ന് പറഞ്ഞ് വെറുതെ അല്ല ചേച്ചിയുടെ ചൂണ്ടിലേക്ക് നോക്കിയപ്പോൾ ചേച്ചി എന്താണ് പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായി അവൾ നാണിച്ചു നിന്ന്